എല്ലാവർക്കും നമസ്കാരം. ദയ ടീമിന് വേണ്ടി കൈതക്കൽ അച്യുതന്റെ മകൻ കൈതക്കൽ ദീപക്കും എന്നോടൊപ്പം ഫുഡ് സ്റ്റെപ്സിൽ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നു അരുവി. യെസ്, ഹൈ എല്ലാവർക്കും നമസ്കാരം. സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളാണ് ഇന്നുള്ളത്. ജോൺ തുടങ്ങിക്കോ, എന്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്? അല്ല, നമ്മള് ഫുഡ് സ്റ്റെപ്സ് ആണല്ലോ. ഫുഡ് സ്റ്റെപ്സിൽ നമുക്ക് ആക്ച്വലി പല സീരിയൽസിലുള്ള പല ആർട്ടിസ്റ്റുകള് പല പല ഡിഷസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ദയ ടീമിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, ഹണി ചില്ലി പൊട്ടറ്റോ. എനിക്കിന്ന് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് അറിയാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓണിയൻ അവിടെയാണ് അരുവിക്ക് തെറ്റുപറ്റിയത്. അരുവിക്ക് തെറ്റുപറ്റിയത് അവിടെയാണ്. നമുക്ക് ഹണി ചില്ലി പൊട്ടറ്റോ ഇല്ല, നമുക്ക് ആദ്യം ആവശ്യം എന്തായിരിക്കും? പൊട്ടറ്റോ. കറക്റ്റ്, പൊട്ടറ്റോ. അപ്പൊ നമുക്ക് അവിടെ തന്നെ തുടങ്ങണമെന്ന് പറയണം എന്റെ അടുത്ത്. അപ്പൊ എന്റെ അടുത്ത് പറയണം. അത് മറ്റൊന്നും കൊണ്ടല്ല, ആക്ച്വലി അരുവിക്ക് കൈതക്കൻ ദീപക്കിനെ വളരെ നന്നായിട്ട് അറിയാം. അരുവി എന്ത് പറഞ്ഞാലും അത് സമ്മതിച്ചിരുന്ന ഒരാളുമല്ല കൈതക്കൻ ദീപം, മനസ്സിലായി? അതുകൊണ്ട് ഹണി ചില്ലി പൊട്ടറ്റോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യം ആവശ്യം ഏതാണ്? പൊട്ടറ്റോ. നമ്മളൊരു മൂന്ന് പൊട്ടറ്റോ, ഒരു സാമാന്യം വലിപ്പമുള്ള പൊട്ടറ്റോ ആണ്. അത് നമ്മൾ പീൽ ചെയ്ത് കട്ട് ചെയ്ത് ഞാനിത് വാഷ് ചെയ്തു. നന്നായി വാഷ് ചെയ്ത് എടുത്തോ. അത് കാരണം എന്താ അറിയാം, ഞങ്ങൾ ഈ ഷൂട്ടിന് മുന്നേ ഞാൻ അരുവിയുടെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്തു, നമ്മൾ ഹണി ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കുമ്പോൾ പൊട്ടറ്റോ നമ്മൾ ആദ്യം നമ്മൾ ഫ്രൈസിന്റെ കണക്കിന് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ നമ്മൾ കഴുകി ഇറക്കുമ്പോൾ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റാർച്ച് നമുക്ക് കളയാൻ പറ്റും. അപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത് അതിനുശേഷം നമ്മളൊരു ക്ലോത്ത് വെച്ച് ഡ്രൈ ചെയ്തു. കാരണം ഇപ്പൊ നമുക്ക് ഈ ഷൂട്ട് ടൈം നമുക്ക് ക്യൂക്ക് ആയിട്ട് തീർക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പൊ നമുക്ക് കുക്കിംഗ് തുടങ്ങിയാലോ? റെഡി? അയ്യോ, പൊട്ടറ്റോ മാത്രം പറയണുള്ളൂ. ഇതിനകത്ത് ആദ്യം നമ്മൾ കട്ട് ചെയ്ത ഈ പൊട്ടറ്റോ ഫ്രൈസിന് കണക്കാക്കിയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക്. ദീപക്കേ, ഒരു സംശയം. ആ, ചോദിച്ചോ. പൊട്ടറ്റോ ഈ തുടങ്ങണം എന്നല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ, ബാക്കിയുള്ള സാധനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള സാധനങ്ങൾ വഴി പറഞ്ഞുതരാം. നമുക്ക് പറയാനായിട്ടെന്നാൽ നമുക്ക് ആദ്യം പൊട്ടറ്റോ നമ്മൾ എടുക്കുക. പൊട്ടറ്റോ നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് കോൺഫ്ലോർ ഉണ്ട്, മൈദയുണ്ട്, ഉപ്പുണ്ട്, ജിഞ്ചർ ഉണ്ട്, ഗാർലിക് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം നമുക്ക് എല്ലാം കൂടെ ഒരു വലി വലിയായിട്ട് നമ്മൾ ആദ്യമേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഒരു 10 പേരെങ്കിലും ഇതുപോലെ ഹണി ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കി വീടുകളിൽ ഉണ്ടാക്കി അവരെ ടേസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നന്ദൻ ആഗ്രഹിക്കുന്നില്ലേ? അപ്പൊ നമുക്ക് ഈ പൊട്ടറ്റോ ആദ്യം നമ്മൾ ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നമ്മൾ തിളപ്പിക്കണം. ഓക്കെ, വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിനിടയ്ക്ക് ഒരു കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇത് തിളച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു പണിയുണ്ട്. കാരണം ഇത് തിളച്ചു വന്ന് നമ്മൾ ഇത് കഴിയുമ്പോൾ നമുക്ക് ഇത് ബാക്ക് ചെയ്ത് എടുക്കാനായിട്ട് നമുക്കൊരു മിക്സർ റെഡി ആക്കാം. നമുക്ക് കോൺഫ്ലോർ, മൈദ, പെപ്പർ, സോൾട്ട്, അതായത് കോൺഫ്ലോർ നമുക്ക് ഒരു 2 സ്പൂൺ എടുക്കാം. എടുത്തോ? ഒന്നര സ്പൂണ് എടുത്താൽ മതി. മൈദ, ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് കൂടി പോയത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പെപ്പർ, കുറച്ച് പെപ്പർ, പെപ്പറും ഇട്ട് നമ്മൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഈ ഹണി ചില്ലി പൊട്ടറ്റോ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? എന്റെ പഴയ സ്വർണ്ണലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഇതായിരുന്നു. എന്താ പിന്നെ സ്വർണ്ണലേക്ക് പിടിച്ചു നിർത്തായിരുന്നില്ലേ? കൈതക്കൽ ദീപക്ക് ബാംഗ്ലൂർ ആയിരുന്നപ്പോ എല്ലാ ദിവസവും ഹണി ചില്ലി പൊട്ടറ്റോ ഉണ്ടായിരുന്നു. അങ്ങനെ ഹണി ചില്ലി പൊട്ടറ്റോ ഒക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെയാണ് നമ്മുടെ കൈതക്കൽ തറവാട്ടിൽ വരെ വന്നു കയറിയത്. പിന്നെ അതൊക്കെ അങ്ങ് ഞാൻ എന്തായാലും വേറെ കല്യാണം കഴിക്കും. ഏ, കല്യാണം കഴിക്കും? ഞാൻ വേറെ എന്തായാലും കല്യാണം കഴിക്കും. ഇങ്ങനെ ഒരാളോടൊന്നും പറ്റില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാ മതി. കാരണം ഇനി നമ്മള് വേവിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് കുഴഞ്ഞു പോകും. അത് ഒടിച്ചിട്ട് എന്റെ ഹണി ചില്ലി പൊട്ടറ്റോ കുളവാക്കാൻ വേണ്ടിട്ടല്ലേ, നടക്കില്ല. ഈ നാട്ടുകാർ എന്താ വിചാരിക്കുന്നത്, ഇപ്പൊ സീരിയൽ അഭിനയിക്കും, അവനൊന്നും സീരിയൽ അഭിനയിച്ച് തകർക്കല്ലേ എന്നില്ലേ. ശരിക്കും നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് രാവിലെ 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ
നമ്മൾ ഫസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മളെല്ലാം ഒന്ന് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരൊറ്റ പോക്കല്ലേ. സത്യം സത്യം അതൊരു സത്യമാണ്. അടുത്ത പ്രോസസ് വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഇത് ഇടുക, എന്നിട്ട് ഇത് കോട്ട് ചെയ്തെടുക്ക. മനസ്സിലായോ? ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചാലോ? ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, ഓരോന്ന് ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കി ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ചാലോ? വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ് കേട്ടോ. കാണുമ്പോ നമുക്ക് വളരെ ഈസിയാണെന്ന് തോന്നിയത്, വളരെ കെയർഫുൾ ആയിട്ട് ചെയ്ത് ഇത് പൊരിച്ച് വരുമ്പോ നമുക്കറിയാം ഇത് എന്താവും. ഈശ്വര ഭഗവാന്. ഏ ഇല്ലല്ലോ, ഒന്നുമില്ല, ഞാൻ ഇവിടെ ഒന്നുകൂടെ തന്നെ പറഞ്ഞു. ഓക്കെ ഓക്കെ, മിക്സ് ചെയ്യുവാണ്. ഓ, നമ്മള് രണ്ടാമത് ഒരു തവി ചെയ്തിട്ട് വളരെ കറക്റ്റായി. അതായത് അതിനൊക്കെ ദീപകിന്റെ കാൽക്കുലേഷൻ വളരെ കറക്റ്റാണ്, കൃത്യമാണ്. എന്നിട്ടെല്ലാം ഫ്ലോപ്പ് ആയി പോവാറാണല്ലോ പതിവ്. എങ്കിലല്ലേ കഥ മുന്നോട്ട് പോളോ? ഓ, അതുകൊണ്ട് മാത്രം വിട്ടു കൊടുക്കുന്നതായിരിക്കും അല്ലേ? മാത്രം ഞാൻ വിട്ടു കൊടുക്കുന്നു, അല്ലാതെ വേറെ സംഭവമൊന്നുമില്ല. അതെ. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ കുക്ക് ചെയ്ത് വന്നത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മള് പൊട്ടക്ക നമ്മൾ കറക്റ്റ് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മള് തണുത്ത വെള്ളത്തിൽ കഴുകി, അത് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ നമ്മള് തിളപ്പിച്ചതിന് ശേഷം നമ്മള് കോൺഫ്ലോറും മൈദയും പെപ്പറും സോൾട്ടും ഉള്ള മിക്സില് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് സമയം ഞാൻ റെഡിയാക്കി ഇങ്ങനെ വളരെ ഈ പറഞ്ഞ പോലെ കുഴഞ്ഞു പോയിട്ടില്ല, അത്യാവശ്യം നല്ല എന്താ പറയുക സ്ട്രോങ് ആയിട്ട് കഴിക്കും. എങ്കിലും നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാൻ പറ്റും. ഇത് എന്ത് സംഭവിച്ചാലും ഞാൻ ആദ്യമേ ഒരു ഗ്യാരണ്ടി എല്ലാ പ്രേക്ഷകരോടും കിട്ടും, ഇതിൽ എന്ത് സംഭവിച്ചാലും അത് കൈതക്കൽ ദീപത്തിന്റെ മാത്രം തലയിലാണ്. ഓക്കെ, ഇടുവാണ്. അവിടുത്തെ കാണിക്കൂ, അതെന്താ കറുത്ത സാധനം? എന്താ പൊട്ടറ്റാണോ? ആ കറുകറാ വരും, പൊട്ടറ്റാണോ കരിഞ്ഞവിടെ? സത്യം പറ, നീ ഇത് എവിടെന്നോ ഓർഡർ ചെയ്ത് സൈഡിൽ വെച്ചിട്ട് ആ സമയത്തിന് സമയത്ത് എടുത്ത് കാണിക്കുവാണോ, അത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് തന്നെ കൊണ്ട് ഉണ്ടാക്കിച്ചോണ്ട് വന്നിട്ട് ഇങ്ങനെ കാണിക്കുവാണോ? അപ്പൊ നമ്മള് ഞാൻ ഇതിനിടയ്ക്ക് ഇത് ഈ എന്താ പറയുക ഫ്രൈ ചെയ്ത ആ എണ്ണ അങ്ങ് മാറ്റി, അത് മാറ്റി ഞാൻ ചട്ടയിൽ കഴിയും. അപ്പൊ നമുക്ക് നമ്മളിപ്പോ ഫ്രഞ്ച് ഫ്രൈസ്, ഞാൻ രണ്ട് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ രണ്ടാമത്തെ പാൻ വെച്ച് റെഡിയായിട്ടിരിക്കുകയാണ്, പറഞ്ഞോളൂ. ഒരു പാനേ ഉണ്ടായിരുന്നു, ഞാൻ ഇൻ ബിറ്റ്വീൻ ഒരു ഗ്യാപ്പിൽ ഞാൻ ഇപ്പോ കേട്ടു. അപ്പോ ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകണം, നമ്മൾ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി അതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ആ പാനിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മള് വഴറ്റാനായിട്ട് ആദ്യം നമ്മള് ഒരു ഡൗട്ട്, നമ്മൾ ഓൾറെഡി മറ്റേ വറുത്തെടുത്ത എണ്ണ തന്നെ ഒഴിച്ചാ പോരെ? പോരാ, പുതിയ എണ്ണ ഒഴിക്കണം. ഞാൻ എപ്പോഴും എന്താ അറിയോ, ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഞാൻ വേറെ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഓക്കെ, റെഡി, നമുക്ക് ഒഴിക്കാം. അങ്ങനെ അധികം ചെയ്തിട്ടില്ല ഞാൻ, ലോക്ക്ഡൌൺ സമയത്തൊക്കെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഒരു ഡിഷാണ്, എന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു. ഞാൻ എപ്പോഴും അത് യൂസ് ചെയ്താണ്, കാരണം കോൺഫ്ലോറിന്റെ പൊടിയൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതെല്ലാം ഞാൻ മാറ്റിയിട്ട് പുതിയ ഫ്രഷ് ആയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, കുറച്ച് മതി കേട്ടോ, വളരെ കുറച്ച് ഓയിൽ മതി. വെളുത്തുള്ളി ഒരു സ്പൂൺ, വെളുത്തുള്ളി ഓക്കേ,
ഞാൻ കൈ കണക്കാം. ഓക്കെ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി. ഓക്കെ, ഒരു സ്പൂൺ പച്ചമുളക്. യെസ്. എന്നിട്ട് നന്നായിട്ട് ഒന്നര സ്പൂണും പഴമാണ്. എന്താവും എന്നിട്ട് നമ്മള് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം. ക്യാപ്സിക്കം ഇടണം. ഓക്കെ, ഒന്ന് കാണിക്കാൻ പറ്റുമോ അത്? എന്താ അവിടുത്തെ അവസ്ഥയെന്ന്? കാണുന്നില്ല ഉണ്ണിയെ, കുറച്ചു എടുത്തേക്ക്. ആ, ഒരു മിനിറ്റ് ഇളക്കി. എന്നിട്ട് വിനാഗിരി ഒരു സ്പൂൺ, വിനാഗിരി റെഡ് ചില്ലി സോസ് ഒരു സ്പൂണ്, സോയ എത്രയാ? ഒരു സ്പൂൺ, രണ്ട് സ്പൂൺ സോയ. ഓക്കെ, രണ്ട് സ്പൂൺ സോയ. അതിലേക്ക് അല്ല, ഇതിലേക്ക് ഇത് ഒഴിക്കണ്ടേ? ഏതാ? കോൺഫ്ലവർ. ഓക്കെ, കോൺഫ്ലവർ ഒഴിച്ചിട്ട് ഹണി എത്രയാ? കുറച്ചല്ലേ? അങ്ങനെ ഒന്ന് കാണിച്ച് അതേപോലെ തന്നെയാണ് ഇവിടെ ആയത്. നോക്കട്ടെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഒക്കെ നമുക്ക് ഇടാം. കാഷ്യൂ നട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ ഗാർണിഷ് ചെയ്തിട്ട് നമുക്കൊരു ഫോർക്ക് വേണം. അപ്പൊ നമ്മുടെ ഫുഡ് സ്റ്റെപ്സിലൂടെ നമ്മുടെ എന്താ ഹണി ചില്ലി പൊട്ടറ്റോ വലിയ പരിക്കുകൾ ഇല്ലാതെ വന്നെന്നാണ് എന്റെ വിശ്വാസം. അതെ, വലിയ പരിക്കുകൾ. അതെ, ഇനി മറ്റൊരു എപ്പിസോഡിൽ, ഫുഡ് സ്റ്റെപ്സിന്റെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു എക്സൈറ്റിംഗ് ഡിഷുമായി ഷെഫ് അരുവിയും എത്തുന്നതായിരിക്കും. യെസ്. അപ്പോ എല്ലാവർക്കും ഇതുവരെ നമ്മുടെ എന്താ കുക്കിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. അപ്പൊ സി യു അഗൈൻ. ടാറ്റാ, ബൈ ബൈ.